പ്രഭാവം തുടരുകയാണ്. കേരളത്തിലെ ക്രിക്കറ്റിന് ഏറെ പ്രതീക്ഷയും അഭിമാനവും നൽകിക്കൊണ്ട് മൂന്ന് മലയാളികളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് എ ടീമിലേക്ക് ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ ടീമിൽ ഇടം നേടിയ സച്ചിൻ ബേബി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചി റിപ്പോർട്ടർ അഞ്ജുരാജ് സച്ചിൻ ബേബിയുമായി സംസാരിച്ചു. ഇന്ത്യൻ ടീമിലേക്ക് മലയാളി അഭിമാനപൂർവ്വം ഒരാളെ കൂടി സംഭാവന ചെയ്യുകയാണ് സച്ചിൻ ബേബി. ഞങ്ങളെത്തുമ്പോൾ സച്ചിൻ ബേബി ഇപ്പോൾ കോതമംഗലത്തെ ചെറിയ പള്ളിക്ക് മുന്നിൽ പ്രാർത്ഥനാ ദിനത്തിനായി നിൽക്കുകയാണ്. ഇന്ത്യൻ എ ടീമിൽ സെലക്ഷൻ കിട്ടിയ വാർത്ത അറിഞ്ഞ് കുടുംബത്തോടൊപ്പം അദ്ദേഹം പ്രാർത്ഥിക്കാനായി എത്തിയിരിക്കുകയാണ്. ഹായ് സച്ചിൻ, അഭിനന്ദനങ്ങൾ. എന്താണ് ഇന്ത്യൻ ടീമിലേക്കുള്ള എ ടീമിൽ സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴുള്ള ആദ്യത്തെ പ്രതികരണം? വളരെ സന്തോഷമുണ്ട്, കാരണം അത് സർപ്രൈസ് ന്യൂസ് ആയിരുന്നു. അപ്പം ശരിക്കും വിചാരിച്ചില്ല ഇന്ന് വരുമെന്ന്. ശരിക്കും സർപ്രൈസായിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയായിരുന്നു, അപ്പോഴാണ് ഇത് അറിഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഫാമിലി എല്ലാവരും ഉള്ളത്. അപ്പം ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു, കാരണം ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. അപ്പം ഇനി ഞാൻ അടുത്തുള്ള സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കണമെന്നാണ് പ്രാർത്ഥന. രണ്ട് പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ, പ്രത്യേകിച്ചും രഞ്ജി ടീമിലെയും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെയും പ്രകടനങ്ങളാണ് താങ്കളെ ഒരുപക്ഷെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. ആ രണ്ട് പ്രകടനങ്ങളുടെ വെളിച്ചത്തിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ്? ആ രണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ശരിക്കും ആദ്യം താങ്ക്സ് പറയാനുള്ളത് കെ സി ഐയോടാണ്, കാരണം കെ സി ഐയുടെ സപ്പോർട്ടാണ് ശരിക്കും. നമ്മൾ കഴിഞ്ഞ വൺ ഡേ സീരീസിലും ടി ട്വൻറ്റിയിലും കേരളം നന്നായി പെർഫോം ചെയ്തു. ഇന്ത്യയിലെ നമ്പർ തേർഡ് ടീം രണ്ടിതിലും. അപ്പം അതിൽ പെർഫോം ചെയ്ത എല്ലാവർക്കും, അതിൽ പെർഫോം ചെയ്യാൻ ജഗദീഷും പെർഫോം ചെയ്തു, സഞ്ജു നന്നായി പെർഫോം ചെയ്തു. അപ്പം ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പം അവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇനി ഇതിലിപ്പോൾ രോഹൻ പ്രേം അവർക്ക് രണ്ടും കിട്ടിയിട്ടില്ല. ശരിക്കും സന്തോഷം ജഗദീഷിനെ കിട്ടിയതിലാണ്, കാരണം ജഗുബോയ് അത്രയും റൺസ് അടിച്ചിട്ടും ഐ പി എൽ കിട്ടാതെ പോയി. അപ്പം അതിപ്പം ദൈവം പറഞ്ഞിട്ടുള്ള പോലെ ഹാർഡ് വർക്ക് പേസ്. അപ്പോൾ അത് കിട്ടിയതിൽ വളരെ സന്തോഷം. എന്താണ് മുന്നോട്ടുള്ള ഒരു പദ്ധതികൾ? സ്വാഭാവികമായി കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട്, കാരണം ഞാൻ അടുത്തൊരു കുറച്ചുകൂടും കോമ്പറ്റീവ് ക്രിക്കറ്റാണ് കളിക്കുന്നത്, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നന്നായിട്ട് വർക്ക് ചെയ്യണം, ഇതുപോലെ തന്നെ കളിച്ച് നന്നായിട്ട് പോകണം. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ കളിച്ച് പോകണമെന്നാണ് ആഗ്രഹം. എവിടെയൊക്കെയാണ് ന്യൂനതകൾ, എവിടെയൊക്കെയാണ് പ്ലസ്സുകൾ? കുറച്ച് മെൻ്റൽ വൈസ് കുറച്ചും കൂടെ ഇതാകാനുണ്ട്. അപ്പം നമുക്കിപ്പോൾ കോച്ച്, ഇപ്പം താങ്ക്സ് ടു നമ്മുടെ കേരള ടീം കോച്ച് സുജി സോംസുന്ദർ. അപ്പം പുള്ളി ശരിക്കും ഒരു മെൻ്റൽ പ്രിപ്പയർഡ് കോച്ചാണ്. അപ്പം പുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുറേ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളീനെ വിളിച്ചിരുന്നു, അപ്പോൾ പുള്ളിയും നന്നായിട്ട് വരട്ടെ എന്നാണ് പറഞ്ഞത്. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാ? കുടുംബ ക്രിക്കറ്റ് സൈഡ് സപ്പോർട്ട് ചെയ്തത് അമ്മയാണ്. അമ്മയാണ് ശരിക്കും ആദ്യം അണ്ടർ 13 മുതൽ സെലക്ഷനെ കൊണ്ടുപോയതും അവിടെ കൊണ്ടുപോയതെല്ലാം അമ്മയാണ്. അപ്പോൾ അമ്മയോട് തന്നെ ചോദിക്കാം, അമ്മ മകൻ്റെ ഈ ഒരു അച്ചീവ്മെൻ്റിൽ എന്താ തോന്നുന്നത്? ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്ന എൻ്റെ കൊച്ചൊരു ഇന്ത്യൻ ടീമിൽ എത്തണം എന്നുള്ളത്. അപ്പോഴത്തേനെ ദൈവാനുസരിച്ച് ഇന്ത്യ എ ടീം വരെ എത്തി. ഇനി ആവും, സഞ്ജു. ആദ്യം നടക്കുന്ന ടൂർണമെന്റ്, അതിന്റെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാ പങ്കുവെക്കുന്നത്? അപ്പം എൻ്റെ ടൂർണമെന്റ് ഡേറ്റ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പം ഒരു 10 ദിവസം 15 ദിവസം ഇടയ്ക്ക് ഉണ്ടാവും അറിഞ്ഞത്. അപ്പം ഇതുവരെ ഡേറ്റ് അറിയാത്തതുകൊണ്ട് ഒന്നും ഫൈനലൈസ് ആയിട്ടില്ല. അപ്പം ഇനി പ്രിപ്പയർ ചെയ്യണം. അപ്പം ഇപ്പം മഴയായതുകൊണ്ട് ഇപ്പം ഞങ്ങൾ 1.5 മാസമായിട്ട് കേരള ടീം ബാംഗ്ലൂരിലായിരുന്നു, അവിടെ ടൂർണ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ജിം അടി നടക്കുന്നു. ശരി, പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകൾ, അതിലെ പ്രധാന ഇഷ്ടപ്പെട്ട കളിക്കാരൻ സ്വാഭാവികമായി പേര് കൊണ്ട് സച്ചിൻ തന്നെയാണോ? ആണ്, ശരിക്കും സച്ചിൻ തെണ്ടുൽക്കർ തന്നെയാണ് ഏറ്റവും നല്ലത്, കാരണം ഞാൻ അദ്ദേഹം റൈറ്റ് ഹാൻഡറാണ്, ഞാൻ ലെഫ്റ്റ് ഹാൻഡറാണ്. സോ ലെഫ്റ്റ് ഹാൻഡർ വൈസ് നോക്കുവാണെങ്കിൽ മൈക്കൽ സിയാണ് ഫേവറേറ്റ് താരം, പിന്നെ യുവരാജ് സിംഗ് രണ്ടുപേരാണ്. പ്രിയപ്പെട്ട സ്ട്രോക്ക്? പുൽഷോട്ട്. കവർഡ്രൈവ് എല്ലാം ഇഷ്ടമാണ്. കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട താരമാണ്, അവരുടെ ഒരു സപ്പോർട്ട് നേരത്തെ പറഞ്ഞു വരുന്ന അമ്മയാണ് ഏറ്റവും സപ്പോർട്ട്. ഇപ്പൊ അനുജനാണല്ലേ? അതെ, അനുജൻ എങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ട് പുള്ളി. ഇപ്പം അണ്ടർ 13 ജില്ലാ ടീമിലോട്ട് ഇപ്പം സെലക്ട് ആയിട്ടുണ്ട്. അപ്പം അടുത്ത കളിച്ചൊരു അടുത്ത ജൂനിയർ സച്ചിൻ, എന്റെ ബ്രദർ സച്ചിൻ. ഈ കെ സിയുടെ ഒക്കെ സപ്പോർട്ട്, കേരളത്തിലെ ക്രിക്കറ്റ് അന്തരീക്ഷത്തിന്റെ ഒരു സപ്പോർട്ട് ഏത് തരത്തിലായിരുന്നു? കേരള അസോസിയേഷൻ പ്ലേയേഴ്സിനെ നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം മഴയായതുകൊണ്ട് നമ്മൾ 1.5 മാസം ബാംഗ്ലൂരിലായിരുന്നു. ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ ഒരു മഴയായതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ടൂർണമെൻറ്റ് കളിച്ചു കെ എസ് സി ട്രോഫി. അപ്പോൾ അതിൽ നന്നായിട്ട് കേരളം നമ്മൾ ഒരു 2 പോയിൻ്റാണ് നമ്മൾ മിസ്സായി പോയത് അടുത്ത കളിക്കാനല്ല. അപ്പം കെ സിയും നല്ല സപ്പോർട്ടിംഗ് ആണ്. അപ്പം ഇത് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ബാക്കി എല്ലാ പ്ലേയേഴ്സിനും. കുറേ കുട്ടികളുണ്ട് കെ സിയുടെ കീഴിൽ. അപ്പം ആരൊക്കെ വിളിച്ചു പ്രധാനമായി അഭിനന്ദനങ്ങളുമായി?
സെക്രട്ടറി വിളിച്ചു, പിന്നെ സെലക്ടേഴ്സ് വിളിച്ചു, പിന്നെ ഫ്രണ്ട്സ് കുറേ, ഇപ്പം നമ്മുടെ കുറേ ഫ്രണ്ട്സ് ബാംഗ്ലൂരിലുണ്ട്, അപ്പോൾ അവർ വിളിച്ചു. കേരള ടീമിൻ്റെ ഒരു ജൂനിയർ ടീം അവിടെ ഉണ്ട്, അപ്പോൾ അവർ വിളിച്ചു. പിന്നെ ഇപ്പം ഇപ്പോഴത്തെ ക്യാപ്റ്റൻ റൈഫി വിളിച്ചു, പിന്നെ സന്ദീപ് വിളിച്ചു, സന്ദീപ് വാര്യർ, പിന്നെ ജഗദീഷ് വിളിച്ചു. ഒരു ബാറ്റ്സ്മാനാണ്, ആരെ ഫേസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, ചലഞ്ച്? ഇപ്പോൾ പറഞ്ഞിടത്തോളം ഞാൻ കളിച്ചില്ല, എന്നാലും ഐ പി എല്ലിൽ കളിച്ചപ്പോൾ ഡെയിൽ സ്റ്റെയിനെ കളിക്കാൻ സഞ്ജു പറഞ്ഞ പോലെ കുറച്ച് പാടാ ചേട്ടാ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം അദ്ദേഹത്തെ കളിക്കണമെന്നാണ് ആഗ്രഹം. കൊതിയോടെ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നു. അതുതന്നെയാണ് ആദ്യ പ്രധാനമായും ഇപ്പോൾ ഇന്ത്യൻ എ ടീമിലേക്ക് സെലക്ഷൻ നേടി സഞ്ജു പ്രാർത്ഥനാപൂർവ്വം കുടുംബത്തോടൊപ്പമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളാണ് സച്ചിൻ ബേബി പങ്കുവച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ മലയാളത്തിൽ നിന്ന് മൂന്ന് പേർ ഇന്ത്യൻ ടീമിൻ്റെ ഇന്ത്യൻ ടീമിലേക്ക് വലിയ പ്രതീക്ഷകളോടെ എത്താൻ കഴിയട്ടെ എന്നാണ് മുഴുവൻ മലയാളികൾക്കൊപ്പവും നമ്മളും ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ KP വിനോദിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.